രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ ഇലക്ഷനിൽ തുടർഭരണം ലഭിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ബി ജെ പി ഗവൺമെൻറ് ഇലക്ഷന് ശേഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നൂറ് ദിന പദ്ധതികളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു ഈ അപ്ഡേറ്റിൽ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രം പതിനൊന്ന് ലക്ഷം കോടി രൂപയാണ് ഗവൺമെൻറ് നീക്കിവച്ചിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയെ ഒരു വേൾഡ് ക്ലാസ് റെയിൽവേ ആക്കി ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാനുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി വേഗത്തിലാക്കൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റെയിൽവേ ടിക്കറ്റ് റീഫണ്ട് തിരിച്ച് ലഭിക്കത്തക്ക രീതിയിലുള്ള സ്കീമിൻ്റെ പുനർനിർണ്ണയം പാസഞ്ചേഴ്സിന് വേണ്ടി ഒരു സൂപ്പർ ആപ്പ് ലോഞ്ച് ചെയ്യൽ ലോഞ്ച് ചെയ്യൽ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ സ്ലീപ്പർ വെർഷൻ റിലീസ് ചെയ്യൽ കൂടാതെ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് ഇതുകൂടാതെ റെയിൽ യാത്ര യാത്രികർക്ക് വേണ്ടി പി എം റെയിൽ യാത്രി ബീമ യോജന എന്ന പേരിൽ ഒരു ഇൻഷുറൻസ് ലോഞ്ച് ചെയ്യുന്നു നാൽപ്പത്തൊന്നായിരം കിലോമീറ്റർ ചുറ്റളവിൽ എക്കണോമിക് കോറിഡോർ നിർമ്മിക്കാൻ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നുണ്ട് ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പ്രോജക്റ്റും പ്രോജക്ടിൻ്റെ നിർമ്മാണവും ചിനാബ് നദിക്ക് മുകളിൽ ഏറ്റവും ഉയരത്തിലുള്ള അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പൂർത്തീകരണവും ഗവൺമെൻറ് ലക്ഷ്യമിടുന്നു അതായത് വരുന്ന സെക്ക വരുന്ന മൂന്ന് മുതൽ ആറ് മാസത്തിനുള്ളിൽ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ വളരെ വലിയ ഡെവലപ്മെൻ്റ് ആയിരിക്കും വരാൻ പോവുക വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി ജയിക്കുകയാണെങ്കിൽ റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസെൻ്റ് പെർഫോമൻസ് നടത്താനുള്ള സാധ്യതയുണ്ട് കാരണം മൂന്ന് മുതൽ ആറ് മാസത്തിനുള്ളിൽ പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഈ സെക്ടറിലേക്ക് വരികയാണെങ്കിൽ റെയിൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ ഡീസെൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചേക്കാം അതുപോലെ തന്നെ കൂടുതൽ ട്രെയിനുകളുടെ സർവീസ് ആരംഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഐ ആർ സി ടി സി പോലുള്ള സ്റ്റോക്കുകളിലും ഐ ആർ സി ടി സി പോലുള്ള സ്റ്റോക്കുകളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചേക്കും ഈ ഒരു പദ്ധതിയുടെ പ്രശ് ഈ ഒരു പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ വരുന്ന മൂന്ന് മുതൽ ആറ് മാസത്തെ കാലയളവിലേക്ക് ഇപ്പോൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ചില റെയിൽവേ സ്റ്റോക്കുകളെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ് ഒന്നാമത്തേത് ഐ ആർ സി ടി സി ഐ ആർ സി ടി സി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം ഉയർന്ന് ആയിരത്തി ഇരുപത്തി മൂന്നിനടുത്ത് ക്ലോസിംഗ് നൽകി എൺപത്തൊന്നായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ എഴുപത്തിനാല് പോയിൻറ്റ് പൂജ്യം നാല് ഡിവിഡൻ എൽഡ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് പതിനൊന്ന് ശതമാനം റിട്ടേണും ഒരു വർഷം കൊണ്ട് എഴുപത്തഞ്ച് ശതമാനം റിട്ടേണുമാണ് നൽകിയത് മൂന്ന് മാസം കൊണ്ട് ഐ ആർ സി ടി സി നാൽപ്പത്തഞ്ച് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകി പല അനലിസ്റ്റുകളും പറയുന്നത് ഐ ആർ സി ടി സിയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി അൻപത് ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ് ആയിരത്തി അൻപത് എന്ന ലെവൽ ഡിസിസീവായി ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കും സ്റ്റോക്കിന് തൊള്ളായിരത്തി എഴുപതിനടുത്ത് സപ്പോർട്ട് ലഭിക്കുന്നു എന്നാണ് പ്രഭുദാസ് ലീലാധറിൻ്റെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് അതുപോലെ തന്നെ ഐ ആർ സി ടി സി ഒരു ലോ ബീറ്റ സ്റ്റോക്കാണ് വളരെ ചെറിയ ഓളത്തെ മാത്രമേ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുകയുള്ളൂ ടിപ്സ് ടു ട്രേഡേഴ്സിൻ്റെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് ആയിരത്തി നാൽപ്പത്തി ഏഴ് സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രധാന സപ്പോർട്ടുമാണ് ലോങ് ടൈമിൽ അക്കുമിലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് അക്കുമിലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ച് പക്ഷേ സ്റ്റോക്ക് ഈ റേഞ്ചിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ് അതുപോലെ തന്നെ പ്രോഗ്രസീവ് ഷെയർ എന്ന റിസർച്ച് പ്രോഗ്രസീവ് ഷെയർ എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ആയിരത്തി ഒരുന്നൂറ്റി ആറ് ആയിരത്തി ഒരുന്നൂറ്റി ആറ് എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ സ്റ്റോക്ക് വീണ്ടും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് എന്ന ലെവലിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട് തൊള്ളായിരത്തി അറുപത്തി രണ്ട് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും ഏഞ്ചൽ വേർഡിൻ്റെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി നാൽപ്പത് തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ് ഇൻ കേസ് തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി നാൽപ്പത് തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് എത്തുകയാണെങ്കിൽ അവിടെ നമുക്ക് ബയോൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിരത്തി നാൽപ്പത് ആയിരത്തി നാൽപ്പതിനു മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് തുടങ്ങിയ ലെവലുകളിലേക്കുള്ള അപ്സൈഡ് മൊമെൻ്റം പ്രതീക്ഷിക്കാം ഐ ആർ സി ടി സിയുടെ ഡെയിലി ക്യാൻഡൽ പാറ്റേണും വീക്കിലി ക്യാൻഡിൽ പാറ്റേണും നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി അൻപത് ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ് ആയിരത്തി അൻപതിനടുത്ത് സ്റ്റോക്ക് ചെറിയ രീതിയിലുള്ള ഒരു റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞു സ്റ്റോക്ക് ഇവിടെ നിന്നും ബ്രേക്കൗട്ടിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ നൂറ് പോയിൻറ്റിൻ്റെ അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് ഐ ആർ സി ടി സിയിൽ പ്രതീക്ഷിക്കാം തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി എഴുപത് തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ പ്രധാന സ്റ്റോപ്പ് ലോസായോ അല്ലെങ്കിൽ സപ്പോർട്ടായോ മെയിൻറ്റൈൻ ചെയ്യാവുന്നതാണ് റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വരുമ്പോൾ ഐ ആർ എഫ് സി എന്ന സ്റ്റോക്കും മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് കാരണം റെയിൽ റെയിൽ പ്രൊജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഐ ആർ എഫ് സി എന്ന എൻ ബി എഫ് സി കമ്പനിയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഫിഫ്റ്റി ടു വീക്ക് ഹൈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈൽ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നു നൂറ്റി നാല്പത്തി അടുത്ത് ലഭിക്കുന്നു രണ്ട് ലക്ഷം കോടിക്കടുത്ത് മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ഏഴും ഡിവിഡൻഡ് ഈയിൽഡ് ഒരു ശതമാനത്തിനടുത്തും ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് ഏഴ് ശതമാനം റിട്ടേണും ഒരു വർഷം കൊണ്ട് നാനൂറ്റി മുപ്പത്താറ് ശതമാനത്തിനടുത്ത് റിട്ടേണും നൽകി ഐ ആർ എഫ് സി എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി നാൽപ്പത്തൊന്ന് മുതൽ നൂറ്റി അൻപത് വരെയുള്ള റേഞ്ച് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചാണ് ഈ കൺസോൾട്ടേഷൻ റേഞ്ചിനടുത്ത് സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൺസോൾട്ടേറ്റ് കുറേ ആഴ്ചകളായി കൺസോൾട്ടേറ്റ് ചെയ്യുന്നു നൂറ്റി അൻപത് എന്ന ലെവലിന് മുകളിൽ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് നൂറ്റി എഴുപത്തൊമ്പത് നൂറ്റി എൺപത് തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത്തൊന്ന് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റാണ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്നാമത്തേത് ആർ വി എൻ എൽ എന്ന സ്റ്റോക്കാണ് ആർ വി എൻ എല്ലും റെയിൽവേ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട സ്റ്റോക്കാണ് അമ്പത്തിനാലായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത്തൊമ്പത് പോയിന്റ് നാല് ഒന്ന് ഡിവിഡൻ ഡിൽഡ് പൂജ്യം പോയിന്റ് എട്ട് ശതമാനം ഫിഫ്റ്റി ടു ഹൈ മുന്നൂറ്റി നാൽപ്പത്തഞ്ചും ഫിഫ്റ്റി ടു വീക്കിലോ എഴുപത്തിരണ്ടും ആർ വി എൻ എൽ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇരുന്നൂറ്റി അറുപത് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് കൂടാതെ ആർ വി എൻ എല്ലിന് ഒട്ടുമിക്ക ദിവസങ്ങളിലും പുതിയ ഓർഡറുകൾ ലഭിക്കാറുമുണ്ട് റീസെൻ്റ്ലി നാഗ്പൂർ ഡിവിഷനിൽ ഓട്ടോമാറ്റിക് ബ്ലോക്കിംഗ് സിഗ്നൽ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി നാൽപ്പത്തേഴ് കോടി രൂപയുടെ ഒരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് സെൻട്രൽ റെയിൽവേയുടെ സൈഡിൽ നിന്നും ആർ വി എൻ എൽ ലഭിച്ചിരുന്നു ആർ വി എൻ എല്ലിനെ സംബന്ധിച്ചിടത്തോളവും ഇരുന്നൂറ്റി അറുപത്തെട്ട് ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവലാണ് ഈ ഇരുന്നൂറ്റി അറുപത്തെട്ട് എന്ന ലെവലിൽ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് നൽകുകയാണെങ്കിൽ ഇവിടെ നിന്നും സ്റ്റോക്ക് മുന്നൂറ് എന്ന ലെവലിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി നാല്പത്തെട്ട് തുടങ്ങിയ ലെവലുകളാണ് സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക ആർ വി എൻ എൽ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇരുന്നൂറ്റി അറുപത് ശതമാനത്തിനടുത്ത് റിട്ടേണും മൂന്ന് മാസം കൊണ്ട് ശതമാനത്തിന് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ആർ വി എൻ എല്ലും ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ സ്റ്റോക്ക് ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ക്യാൻഡൽ പാറ്റേൺ ഫോം ചെയ്ത് അപ്സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുകയുമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുന്നൂറ്റി എഴുപത് എന്ന ലെവലിൽ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് നൽകിയാൽ അവിടെ നിന്നും സ്റ്റോക്ക് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട് ഇരുന്നൂറ്റി നാല്പത്തഞ്ച് എന്ന ലെവൽ സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസായി പരിഗണിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വരുമ്പോൾ ടിറ്റഗാർ എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ശ്രദ്ധിക്കാം ടിറ്റഗാർ എന്ന സ്റ്റോക്കും ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്നു ആയിരത്തി ഇരുന്നൂറിൽ നിന്നും സ്റ്റോക്ക് എണ്ണൂറ് രൂപ വരെ ഇടിയുകയും അതിനുശേഷം തൊള്ളായിരത്തി അൻപതിനടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും സ്റ്റോക്കും ശക്തമായ ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുന്നു ആയിരം പ്രധാന സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും ആയിരം എന്ന ലെവലിന് മുകളിൽ ബ്രേക്ക്ഔട്ട് നൽകുകയാണെങ്കിൽ സ്റ്റോക്ക് ആയിരത്തി ഒരുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എണ്ണൂറ്റൻപത് എന്ന ലെവലിനെ സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്